വെൽക്കം ടു അനദർ ഗോ കാർട്ട് റേസ്. എന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ പിള്ളേരെ തകർത്ത്. സോ നമ്മുടെ കൂട്ടത്തിൽ ഗെയിം തെറാപ്പിസ്റ്റ് ഉണ്ട്. അവന് പിന്നെ എല്ലാരും ഇടിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. സോ ഫൈനലി നമ്മൾ 500k അടിച്ചിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഗായ്സ്. ഓക്കെ അപ്പൊ ഇനിയും നമ്മൾ അടുത്ത ഗോൾ 1 മില്യൺ ആണ്. അപ്പൊ എല്ലാരും പടപടിയും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരം നമ്മുടെ റോളർ കോസ്റ്ററിന്റെ അകത്തെ കൂടെ ഓടിക്കുന്നതാണോ? അത് ബൈക്ക് മാത്രം പറ്റുമോ? നിറയെ ആൾക്കാരാണ് ഇതിനിടയ്ക്ക് റേസിന്റെ ഇടയ്ക്ക് ഇജാതി റേസിന്റെ ഇടയ്ക്കാണ് അവിടെ നടക്കുന്നേന്നൊക്കെ. അയ്യോ പറഞ്ഞേ. ഇത് പുതിയ പ്രോ ആണ് അല്ലേ? പണ്ടത്തെ ഓ ഇത് ബോംബിന്റെ എന്തോ ആയിട്ടാണ്. പക്ഷെ പൊട്ടിയില്ല. ആറ്റോമിക് ബോംബ് അത് അവിടെ മാത്രം പൊട്ടുള്ളൂടാ. ഇപ്പൊ പ്രോപ്പാ വണ്ടി ഈസി റേസ് അത് കണ്ടറിയാം. സ്പീഡിൽ തന്നെ വന്ന് കാരണം ഞാൻ തടക്കണം. ഈസി ഫോർ മീ പറയാൻ പറഞ്ഞു. അതെ അതെ തീറ്റിക്ക് മാത്രം ഈസി. നീ എവിടെയും വീഴാതെ ഇരിക്കില്ലല്ലോ നീ ആയിരിക്കും. ഓ ഇങ്ങനെ എനിക്കറിയാട്ടാ നീ വല്ലാതെ നീ കളിക്കില്ല. നീ നേരത്തെ എവിടെ വീണേ? ഞാൻ പറഞ്ഞില്ലേ സീക്രട്ട് ഈ വീണ് പഠിക്കണത്. ഓഹോ അങ്ങനെയോ? യെസ് നീ വീണ് പഠിക്കണം. അതിന്റെ ഒന്നും ആവശ്യകത എനിക്കുണ്ട്. അതാ കേറായിരുന്നു നീ എവിടെയായിരിക്കും. അവിടെ സ്പീഡ് ബൂസ്റ്റർ വീട് ആണാടാ മരപ്പട്ടി. ബോബിന്റെ പേര് പോലും അറിയാത്ത ബോബ് അങ്ങനെ തിരഞ്ഞെടുക്കണേ വേട്ടാവളി. നിന്റെ ആ കൺട്രോൾ ഇല്ലേ അത് ഞാൻ പഠിപ്പിച്ചു തന്നാ നിനക്ക്. അതെ 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 നിനക്ക് കൺട്രോൾ ചെയ്യാറിയാന്ന് എനിക്കറിയാം. അത് ശരിക്കുള്ളതല്ലേ നോക്കിയത്. അതെ അതെ ഗതികേടുകൊണ്ട് വന്നതാണ്. ഇവനൊക്കെ കൂടെ ഉള്ളപ്പ തന്നെ പഠിക്കുന്നതാണ്. ഞാൻ നിന്നെ അടിച്ചോണ്ട് സ്പീഡ് പറഞ്ഞു വണ്ടികള്. പിന്നെ അതെ 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 ഇടിച്ചു ഇടിച്ചുകൊണ്ട് കയറി പോയില്ല. ശരിയാ ഏതാണ്ട് കേറ്റത്തമ്മ വന്നിടിച്ചു പോലെയാണ്. വാള വേഗം വന്നൊരു അറ്റി ഇടിച്ചിട്ട് ഓ ചീറ്റ് ചെയ്ത് പൊളിക്കും. ഇവിടെ നിക്കണം. അത് കായത്ത് കഴിയുന്നത് ഇവിടെ വന്നിക്ക. അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് ചബ്ബ് ചെയ്ത് പോതായില്ലടാ. അതിന്റെ പൊളി കയറുന്നതിന് ഇത് പൊട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. അയ്യോ ഇത് റൈറ്റിലേക്ക് ഇരുന്നിട്ടാ ചീറ്റി. എന്നെ പോലെ ഇങ്ങോട്ട് നീ ഇങ്ങനെ വന്നിട്ട് തിങ്ങോട്ടൊക്കെയാ. ഇവിടുന്ന് തിങ്ങടേ ഇവിടുന്ന് തിങ്ങട് നിർത്തരുത്. ഞാൻ നിർത്താതെ വന്നേ. ഇവിടെ വരതേ ഈ വളവരെ ഞാൻ നിർത്താതെ വന്നേ. ആ എല്ലാരും ഓട്ടെ. ആ ഇനി അവിടെ മൂഞ്ചോന്നി പറയാ. അവിടെ ചെക്ക് പോയിന്റ് ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഇറങ്ങി നടക്കാന്ന് അല്ലടി ഇവിടെ വന്ന പെണ്ണ് മറ്റേ ചാടണതാണ് കേറ്റത്തിന് പടച്ചു. അതെ അതെ അത് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റിയാണ്. വിങ്സിന്റെ ഒക്കെ പരിസ്ഥിതി ചീറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത് 20 PCന്റെ നഗറ്റ്സ് ചീറ്റി. എനിക്ക് നിന്റെ വണ്ടി ഇടിച്ചാലും പോലി. അതാണ് ടോമിന്റെ പവർ. എന്ത് മനസ്സിലാക്കണം ടോമിന്റെ പവറിയോ? ഞാൻ നിന്നെ പിന്നെ നീരക്ഷ വിടുകയല്ലോ. നൻപൻ സ്നേഹാണ് അതൊക്കെ. തീറ്റിക്ക് മാത്രം അങ്ങനത്തെ സ്നേഹരൂപിയായ തീറ്റി. ഒന്നേ ഒരു ചാട്ടം കൊണ്ട് ഇട്ട അതുപോലത്തെ. ഓ ചീറ്റി നമ്മുടെ ഭാഗ്യാണ് ഭാഗ്യം. ചെയ്തു വെച്ചിട്ട് നമുക്കൊരു വാൾ റൈഡ്. കണ്ട വാൾ റൈഡ് ഉണ്ട്. വാൾ റൈഡ് ഉണ്ടാ അപ്പുറത്ത്. ഇത് വാൾ റൈഡ് ചെയ്യാൻ ഭയങ്കര പറ്റിയ വണ്ടിയാണ്. അതിന് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലേ. എന്തോ ഒരു ഉഴുക്ക് പോലെ അവിടെ നമ്മളെ വണ്ടി.
പടി ക്ലച്ച് അടിച്ചു കൊടുക്കണ പോലെ ഒരു ഒഴുക്ക് അവിടെ നല്ല സ്പീഡ് കാണും മനസ്സിലായി. എന്തോ ചെറിയ സ്പീഡ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഓടിക്കുമ്പോ ഇച്ചിരി സ്പീഡ് കൂടുതലുള്ള പോലെ എന്തോ അങ്ങനെ പറയൂ. അതിന്റെ ഇടയിൽ ഒരു ഓട്ടക്കോളോ ഓട്ടം ആ അതിനെ റേസിന്റെ ഫ്ലാഗ് പോലെയല്ലേ അതിരിക്കണ. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ, അത് കറക്റ്റ് ഗ്യാപ്പാ. ആ ഞാൻ എന്റെ വണ്ടിയുടെ വീല് അതിന്റെ ഉള്ളിൽ പോയി. ഗ്ലാസ് ഒക്കെ കൂടുന്ന ചക്കട പരിസരം പേടിപ്പിക്കാൻ വേണ്ടി എന്റെ ഇടയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട ഗ്ലാസ് ഒക്കെ പൊട്ടി താഴെ പോണം. കോടെ നീ വന്നിട്ടേ ഗ്ലാസ്സിലേക്ക് എത്തണുണ്ട്. ഓ ഇത് ഇത് ഇനി നമ്മള് വന്ന് ചാടി ഇപ്പുറത്തെ കൂടെ വന്ന് മൊത്തത്തിൽ ഇവിടെ തന്നെ കടന്നുള്ള ഒരു കളിയാണ്. കട കട ഗ്ലാസ് ഉണ്ട എന്താ അങ്ങോട്ട് ഒക്കെ പോണ യൂട്ടി ഒരു വഴിയില്ല കേട്ടോ അവിടെ. ഞാൻ ഇത് ചുമ്മാ വളച്ചക്കങ്ങ് പോണ് കിട്ടില്ല. യൂട്ടേ എടുത്ത് വരുമ്പോ കിട്ടും. അവിടെ ഇവിടെ രണ്ട് വഴിയുണ്ട്. ആ സ്പീഡ് ബൂസ്റ്റർ വെച്ചാൽ വല്ല എനിക്ക് സ്പീഡ് ബൂസ്റ്റർ ഒന്നും വെച്ച് വരാതെ വന്നിട്ട് സ്പീഡ് ബൂസ്റ്റർ അതെനിക്കറിയില്ല. ഒരു ഇൻവില്ലിന്റെ ഇതിമ കൊണ്ടുവന്ന ചത്തേന നല്ല ചേട്ടൻ ചേട്ടാ കുഴിയുണ്ട് ഇടയില് കണ്ടു കണ്ടു കുഴി ഞാൻ കണ്ടായിരുന്നു. എവിടെ ഇട്ടട പറഞ്ഞ അതൊന്നും നോക്കണം. കുഴിയില്ല അതെനിക്ക് മനസ്സിലായി. കുഴിയില്ല അതുകൊണ്ട് പിന്നെ അവിടെ വേഗം ചാടിക്കണം. അതാണ് ഇതാണ് ഒറ്റടിക്ക് എടുത്തിട്ട് പോയാ ഞാൻ അടക്കണം. നീറ്റ് അതറിയാതെ ഞാൻ അത് ഒറ്റടിക്ക് അറിയാതെ പോയി ചെക്ക് പോയിന്റ് ഫിനിഷ് ചെയ്തതാണ്. നീ ഫ്രണ്ടിൽ പോയില്ലേ ഇടയിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ നിക്കണോട്ടാ. എന്നിട്ട് ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നില്ലടാ. നീ നിക്കോ ഞാൻ നിക്കൂലേ. എന്നാ നിക്കോ ഞാൻ വന്നിട്ടില്ല. ഇനി ഞാനും ഓ നീ ഞാൻ എത്തിയിട്ടില്ല. ആ ഞാൻ വീണു. ഓ വീണില്ലേ. അതെനിക്കറിയില്ല കേട്ടാ. ഞാനവിടെ എത്തി. ഞാനവിടെ അവിടെ തെന്നി തന്നെ എത്തി. അല്ല ഞാൻ സൈഡിൽ കൂടെ തന്നെ പോയി. അത് വീഴും സൈഡിൽ കൂടെ പോയി വീഴും. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് എത്തിയതാ. എന്റെ അമ്മയുടെ ഓ ഞാൻ വീണു ഞാൻ വീണു. ഇത് പക്ഷെ വെള്ളത്തിൽ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അടുത്ത് നമുക്ക് ഒരുമിച്ച് കാണോ നമ്മള് നമ്മള് ഒരാള് മിക്കാനാണ് ഡിഎൻഎഫ്. ഞാൻ മിക്കാറ് ഈ കമ്പികളുടെ ഇടയിൽ ഇടിച്ചേക്കാളെ എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് നേരെ താഴത്തേക്ക് ചാടാ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് നേരെ ഇവിടുന്ന് ചെക്ക് പോയിന്റ് ഇവിടെ ലാൻഡ് ചെയ്ത് ഇവിടെ നിക്കാൻ സ്ഥലം ഞാൻ വെയിറ്റ് ചെയ്യണ്ട. ഇങ്ങനെ കൊറച്ച് പേർക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉള്ളതാണ്. ഗൈസ് അപ്പൊ നമ്മുടെ ഇവിടെ ഫൈനലി നമ്മൾ റേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിൾ റേസ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തിരിച്ചടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജിടിയുടെ ചാനലിൽ വേറെ റേസ് വന്നിട്ടുണ്ട്, അവിടെയും കൂടി പോയി ചെക്കോട്ടേക്ക്. അപ്പൊ നാളെ കാണാം ഗൈസ്. ബൈ ബൈ.